السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തീരുമാനങ്ങളാണ് ലോകത്ത് നടപ്പാകുന്നത്. നമ്മളൊന്ന് തീരുമാനിക്കുന്നു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തീരുമാനം മറ്റൊന്നാണ്. എങ്കിൽ അതാണ് ലോകത്ത് നടപ്പാകുക. ഇത് പൊതുവെ നമുക്കറിയുന്ന വിഷയങ്ങളാണ്. അപ്പൊ ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹുവാണ്, കൃഷിയെ മുളപ്പിക്കുന്നത് അല്ലാഹുവാണ്. ഇങ്ങനത്തെ ലോകത്തിന്റെ മുഴുവൻ പ്രക്രിയകളും ചെയ്യുന്നത്, സൂര്യനെ ഉദിപ്പിക്കുന്നത്, അസ്തമിപ്പിക്കുന്നത്, രാവിനെ കൊണ്ടുവരുന്നത്, പകലിനെ കൊണ്ടുവരുന്നത്, രാവും പകലും ഇല്ലാതെയാവുന്നത്, പകല് വരുമ്പോ രാവ് പോകുന്നു, രാവ് വരുമ്പോ പകല് പോകുന്നു. ഇങ്ങനെ ലോകത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മളുടെ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാണ് നടപ്പാകുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാണ് നടപ്പാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ വിഷയങ്ങളിൽ ഖൈറായ തീരുമാനങ്ങൾ എടുക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഏതൊരു ഘട്ടത്തിലും നമുക്ക് ഖൈറെന്തോ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാവട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ, അവര് നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു, നമ്മൾ ജനിക്കാൻ കാരണക്കാര് അവരാണ്. നമ്മളെ വളർത്തി, നമ്മളെ സ്കൂളിൽ അയച്ചു, വേണ്ട പഠനോപകരണങ്ങൾ വാങ്ങി തന്നു, അതേപോലെ മരുന്നുകൾ, നമുക്ക് രോഗം വരുമ്പോൾ മരുന്നുകൾ വാങ്ങി തന്നു, ആവശ്യമുള്ള സമയത്ത് നമുക്കെല്ലാം ചെയ്തു തന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്ദി കാണിക്കണം എന്നും കൂടി ഉണർത്തുകയുണ്ടായി. മനസ്സിലായോ? എന്നെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്ദി കാണിക്കുക. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞത്? അത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുനിയാവിൽ അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണം, അവരുടെ വാക്കുകൾ നമ്മൾ അനുസരിക്കണം. ഒരിക്കലും നമുക്ക് ഇടങ്ങേറുള്ള കാര്യങ്ങൾ നമ്മളോട് അവർ പറയൂല, കാരണം അവർ കരുണയുള്ളവരാണ്. ഒരു മാതാവും ഒരു പിതാവും തൻ്റെ മക്കളെ ബുദ്ധിമുട്ടിക്കൂല. അവർക്ക് ഖൈറായത്, മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് എന്താണോ ഖൈറ് അതൊക്കെ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് മാതാപിതാക്കള് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളും ഒരു കാലഘട്ടത്തിൽ മാതാവും പിതാവും ആകുമ്പോൾ നമ്മളുടെ മക്കളും അതുപോലെ നമ്മളോട് പെരുമാറും. നമ്മൾ നമ്മളുടെ മാതാപിതാക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ആയിരിക്കും നമ്മളുടെ മക്കൾ നമ്മളോട് പെരുമാറുന്നത്. മാത്രമല്ല, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്യുന്ന ദുആ പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ വേദനിപ്പിക്കാൻ വേണ്ടി പാടില്ല. കാരണം ദുആ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്ന് വരുന്നതാണല്ലോ. അവരെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാം കൊണ്ട് അവർ പറഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ മനസ്സിൽ ഇവരെന്തേ ഇങ്ങനെ എന്ന ചിന്ത തോന്നി കഴിഞ്ഞാൽ മതി നമ്മൾ നാശത്തിലാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും മാതാപിതാക്കളെ മക്കളെ ശപിക്കാൻ വേണ്ടി പാടില്ല.
ഏത് സമയത്താണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും ദുവ സ്വീകരിക്കപ്പെടുന്നതെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതും ഈ മാതാപിതാക്കൾ തന്നെയായി തീരും എന്ന തിരിച്ചറിവ് മാതാപിതാക്കൾക്കും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല മക്കളാക്കി തീർക്കുമാറാകട്ടെ. മാതാപിതാക്കൾ വഴി സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനും സേവനം ചെയ്യാനും മാതാപിതാക്കൾ നമ്മളിൽ തൃപ്തരാകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും, സൂറത്തു അബ്സയിലെ 31 ആയത്ത് വരെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ 32 ആയത്ത് മുതലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ആദ്യം പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഞാൻ എന്ത് ചെയ്യും, 3 പ്രാവശ്യം ഓർമ്മിച്ചരും. എല്ലാവരും ശ്രദ്ധിക്കുക, എന്റെ കൂടെ എന്ത് ചെയ്യുക, കേട്ടുകൊണ്ടുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم متاعا لكم ولأنعامكم متاعا വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അറബി ഭാഷയിൽ ഒരിക്കലും തുടങ്ങുന്ന അക്ഷരത്തിന് ശബ്ദം ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ട് അവിടെ ശബ്ദം വന്നു, തൊട്ടു മുമ്പത്തെ ആയത്തിന്റെ മുകളിലില്ല എന്ന അടയാളം കാണാം. അതിനർത്ഥം വേണമെങ്കിൽ ഈ ആയത്തിനെ മറ്റേ ആയത്തുമായി ചേർത്തോദാ, ചേർത്തോതുമ്പോൾ ഇവിടെ അവസാനം തൻവീനാണ് വന്നത്. തൻവീന് ശേഷം മീമ് വന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട് മീമ് ഇത് നാമുന്നയുടെ അക്ഷരമാണ്. എന്തെയ്യണം, മണിച്ച് കൂട്ടിച്ചേർത്തോതണം ഇത് നാമും. നീട്ടാൻ അലിഫാണ് വരുന്നത്. അപ്പൊ അലിഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു അലിഫിന്റെ അളവ് നീട്ടണം. ഇവിടെ വന്നു തെൻവീൻ, തെൻവീന് ശേഷം ലാം ആണ് വന്നത്. ലാം ഇത് ഇതാമുന്നയുടെ അക്ഷരമാണ്. ലാമുന്നിന്റെ അക്ഷരമാണ് ഇത് നാമും ബിവുന്ന, ഇത് നാമും ബിലാവുന്ന. ബിലാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുന്നതിനാണ് പറയുന്നത്. ബിലാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതുക. മനസ്സിലായോ? മടിക്കാൻ വേണ്ടി പാടില്ല. മതാലക്കും വാ സാകിനായ മീമിന് ശേഷം വാവ് വന്നാൽ ഇത് മറ്റേ ഇവിടെ ഇത് ആറ് ശഫമിയാണ്, അതായത് വെളിവാക്കി ഉച്ചരിക്കണം. ഇത് ആറ് ശഫമി എന്താ, വെളിവാക്കി ഉച്ചരിക്കുക. മതാലക്കും വാ മതാ
സാക്കിനായതിനു ശേഷം ഐന് വന്നു. ഐന് ഇൽഹാലിന്റെ അക്ഷരമാണ്. വെളിവാക്കി ഉച്ചരിക്കണം. മതഅല്ലകും വലി അക്ഷരത്തിന് ശേഷം ഹംസ അതേ പദത്തിൽ വന്നാൽ ആ മദ്ദിന് പറയപ്പെടുന്നത് മദ് മുദ്ദസി എന്നാണ്. മനസ്സിലായോ? മൂന്ന് അലിഫിന്റെ അളവ് മുതൽ അഞ്ച് അലിഫിന്റെ അളവ് വരെ നീട്ടാം. മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ അതേ പദത്തിൽ വന്നാൽ ആ മദ്ദിന് പറയപ്പെടുന്ന പേര് മദ് മുദ്ദസി. മൂന്നലിഫിന്റെ അളവ് മുതൽ അഞ്ചലിഫിന്റെ അളവ് വരെ നീട്ടാം. എങ്ങനെ? പിന്നെ ഇവിടെ അലിഫ്ലാം, അലിഫ്ലാമിന് ശേഷം സ്വാദ് വന്നു. സ്വാദ് ശംസിയയുടെ അക്ഷരമാണ്. എന്തിന്റെ അക്ഷരമാണ്? ശംസിയ. അലിഫ്ലാമിന് ശേഷം സ്വാദ്, സ്വാദ് വന്നു. സ്വാദ് ശംസിയയുടെ അക്ഷരമാണ്. അതുകൊണ്ട് അലിഫിനെയും ലാമിനെയും ഉച്ചരിക്കൂല. അലിഫും ലാമും എഴുത്തിൽ ഉണ്ടാകും, പക്ഷേ ഉച്ചാരണത്തിൽ ഉണ്ടാകൂല. മനസ്സിലായോ? അലിഫ്ലാമിന് ശേഷം വന്ന സ്വാദിന് എന്ത് കൊടുക്കും? ശബ്ദ് കൊടുക്കും. ശബ്ദുള്ള അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യണം? കട്ടി കൂട്ടി ഉച്ചരിക്കണം. ഫഇദാ ജാഅതി സ്വാ, ഫഇദാ ജാഅതി സ്വാ. ഇവിടെ സ്വാദും ശബ്ദ് വന്നു, നമ്മൾ പറഞ്ഞു കട്ടി കൂട്ടി ഉച്ചരിക്കണം. പിന്നെ സ്വാദിന് ഫതഹ് വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി അലിഫാണ് വരുന്നത്. ഇന്ന് നമ്മൾ പുതിയൊരു മദ്ദിന്റെ പേര് പഠിക്കുന്നുണ്ട്. ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടിയിട്ട് അലിഫാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോ അലിഫിന് ശേഷം മദ്ദിന്റെ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിന്, ഇത് മദ്ദിന്റെ അക്ഷരം അലിഫ്, അതിന് ശേഷമുള്ള അക്ഷരത്തിന് ശബ്ദ് വന്നാൽ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിന് ശബ്ദ് വന്നാൽ ഈ മദ്ദിന് പറയപ്പെടുന്ന പേര് മദ് ലാസിം എന്നാണ്. മദ് ലാസിം എന്താ പറയുന്നത്? മദ് ഈ മദ്ദു മൂന്ന് അലിഫിന്റെ അളവ് മുതൽ അഞ്ച് അലിഫിന്റെ അളവ് വരെ നീട്ടാം. ഇതേപോലത്തെ ഒരു ഇവിടെ വേടാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഫാത്തിഹയുടെ അവസാനം. കണ്ടോ, ലാദിനവിടെ ഫതഹ് വന്നു. ഫതഹുള്ള അക്ഷരത്തെ നീട്ടാൻ വേണ്ടി അലിഫ് വന്നു. അപ്പൊ അലിഫ് അവിടെ മദ്ദിന്റെ അക്ഷരമായി. അതിനുശേഷം ലാമാണ്, ലാമിന് അവിടെ ശബ്ദം വന്നു. മനസ്സിലായോ? ഈ മദ്ദിന് പറയപ്പെടുന്ന പേര് മദ് ലാസിം എന്നാണ്. മദ് ലാസിമും മൂന്ന് അലിഫിന്റെ അളവ് മുതൽ
അഞ്ച് അലിഫിന്റെ അളവ് വരെ നീട്ടണം എന്ന്. അക്ഷരങ്ങളെ കട്ടിക്കൂട്ടി വെച്ചിരിക്കണം. മാത്രമല്ല ഈ ആയത്ത് അവസാനിക്കുന്ന ഭാഗത്ത് ഹാത്ത ആണ് വന്നിട്ടുള്ളത്. എന്താണ് ഹാത്ത? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ആയത്തുകൾ അവസാനിക്കുന്ന സ്ഥലത്ത് ഹാത്ത വന്നാൽ, അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസം മുറിഞ്ഞു പോകുന്ന ഭാഗത്ത് ഹാത്ത വന്നാൽ അവിടെയൊക്കെ നമ്മൾ നിർത്തും അല്ലേ. നമ്മുടെ ഖിറാഅത്ത് ഖുർആൻ പാരായണം ഓത്ത് നിർത്തും. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? ഹാത്ത ഇത് ഉച്ചരിക്കരുത്. പിന്നെ എങ്ങനെയാ പറയുക? തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് എന്ത് ഹർക്കത്താണ്? ഇവിടെ ഫതഹാണ്. ആ ഫതഹിന്റെ മേൽ നിർത്തണം, എന്നിട്ട് ഹായിലേക്ക് ഒരു തോന്നിപ്പിക്കൽ. എങ്ങനെ? ആ ഫതഹോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? നിർത്തുക, എന്നിട്ട് ഹായിലേക്ക് ഒരു തോന്നിപ്പിക്കൽ. ഒന്നുകൂടെ മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സില് സൂറത്തു അബസയിലെ 32-ാമത്തെയും 33-ാമത്തെയും ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ആ രണ്ടായത്തുകൾ ഞാൻ ഒന്നുകൂടെ ഓതിത്തരാം. എല്ലാവരും എന്ത് ചെയ്യുക? എൻ്റെ കൂടെ ഓതുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.